സംസാരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഫാമിലി 50K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. ഞാനിപ്പോ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് 3.5 മാസം, 4-ാമത്തെ മാസം ആയിട്ടില്ല, 3.5 മാസം ആയിട്ടുണ്ടാവും. 3.5 മാസം കൊണ്ട് 50K സബ്സ്ക്രൈബേഴ്സ്! എൻ്റെ ദൈവമേ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഡിസംബർ മുമ്പ് എങ്ങനെയെങ്കിലും 1K ആവണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 50K സബ്സ്ക്രൈബേഴ്സ് ഞാൻ ജന്മത്തോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞങ്ങളെന്ന് വിചാരിച്ചു കുറച്ച് എനിക്കിത് ആഘോഷിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു എനിക്കൊരു 50K സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് 1K സബ്സ്ക്രൈബർ ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം 50K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് എന്റെ ഫ്രണ്ട് ഗൗരിയാണ്, ഗൗരിയുടെ ചാനലിന്റെ പേര് പറഞ്ഞു ബ്യൂട്ടിഫൈ ടിപ്സ്. അതൊന്ന് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഗൗരി എനിക്കൊരു ഗിഫ്റ്റ് തരാൻ പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് വീഡിയോ കാണിക്കുന്നത്. ഞാൻ തോട്ടിച്ച് വെക്കാം, അൺബോക്സിംഗ് ആണ്. ഇനി അൺബോക്സിംഗ് ഏതാണ്? മുമ്പ് വെച്ച് അൺബോക്സിംഗ്. തണുപ്പുണ്ട്, ഡെയറി മിൽക്ക് ആണെന്നാണ് എനിക്ക് വിശ്വാസം. വീഡിയോ എടുക്കുന്നതിന് മുമ്പേ നീന പറയണം ഇത് പുതിയ കവർ ആണോ എന്നൊക്കെ ചോദിക്കണം അവളോട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഇല്ലില്ല, പറ ഞാൻ അങ്ങനെ ചെയ്യുമോ? എന്നിട്ട് അഭിനയിക്കും. അത് ഞങ്ങൾ ഓൾറെഡി പോകുന്നത് വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബർ ആണ് പറയുന്നത് സംസാരിക്കാൻ മടിയാണ്. നോക്കിക്കേ, ആരെ കുറിച്ച് പറയാം? ആര്യ പണ്ട് പോലെ നമ്മുടെ, ഞാൻ 4-ാം ക്ലാസ് വെച്ചാണ് ആര്യ പരിചയപ്പെടുത്തേക്കാണ് ആര്യ കാണുന്നത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര എന്താ പറയുക, നമ്മളോടൊന്നും മിണ്ടത്തിട്ട് ഭയങ്കര ജാടയാണ്. അപ്പൊ 5-ാം ക്ലാസ് വന്നപ്പോ അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു ഫാഷൻ സ്റ്റൈൽ, അന്നത്തെ ഫാഷൻ ഐക്കണായിട്ട് കൂട്ടിരുന്നു. ഇപ്പൊ നമ്മൾ അവളൊരു ഇവളെന്നെ തന്നെയാണോ പറയുന്നത്? അറുപടക്ക് കെട്ടിക്കൊണ്ട് വന്നത് ഒരു ദിവസം ഇങ്ങനെ. ഓക്കെ ഓക്കെ, പറ എന്നുവെച്ചാ അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. നമ്മള് ഇപ്പൊ കളിയാക്കിയാലും എനിക്കത് ഇഷ്ടം എന്ന് പറഞ്ഞ് എന്താ അത്രയൊക്കെയുള്ളു പറയാട്ട്, അത്രയൊക്കെ ഉള്ളു പറയാൻ. ദേവനന്ദന പറയാനുണ്ടോ? പിള്ളേരൊക്കെ ചാനലൊക്കെ എന്നെ കാണുന്ന ഒരാളാട്ടോ ഇത്. ദേവു എന്നെ ലൈക്ക് ചെയ്യാറുണ്ട്, ഇഷ്ടമാന്ന് പറ ലൈക്ക് ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്. വിനയ് സാർ നല്ലതാണ്. രണ്ട് ബെസ്റ്റീസിനെ കാണിക്കാൻ പോണോ? ഒന്ന് അഭിനവ്, ഒന്ന് അഭിജിത്ത്. പന്നിക്കുട്ടി, നിന്നെന്താണ് വിളിക്കേണ്ടത്? ഇവ സംഖ്യ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഇവനെ. അപ്പം എടാ, എന്നെ പറ്റി എന്തായാലും 2 വാക്ക് പറോ. എടാ, എന്തുവാണ് ഞാൻ പഠിപ്പിച്ചു വന്നൊക്കെ പറോ. 2 വാക്ക് പറോ എന്നെ പറ്റി. ഒന്ന് പ്രത്യേകിച്ച് വേണ്ട പോ. എന്നാലും എന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അല്ലെങ്കിൽ ഇവരെന്റെ ഈ ഫംഗ്ഷന് വരുമായിരുന്നോ? ഇല്ലല്ലോ, കേക്ക് അല്ല അല്ല, എന്നോടുള്ള ഇഷ്ടം കാരണം മാത്രം വന്നാണ് ഇവരുണ്ട്. ഓക്കെ, ഞങ്ങളുടെ കസിൻസ് എല്ലാവരും വന്നു കേട്ടോ. അപ്പൊ ഞാൻ എല്ലാവരെയും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ഓ, ഭയങ്കര ബഹളമാണ്, പരിചയപ്പെടുത്തി കൊടുക്കാം. എടീ വാ, പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. ഇങ്ങോട്ട് വന്നേ. ദേ ഫസ്റ്റ് നിന്റെ പേര് പറ. എന്റെ പേര് കൃഷ്ണ താര. ഇങ്ങനെയെന്ന് ഞങ്ങള് വിളിക്കും. എന്റെ ചേട്ടന്റെ 2-ാമത്തെ മോള്. ഫസ്റ്റ് മോള് വാ, മൂത്ത കൊച്ചു വാ, ഓടി വാ, എടുത്ത് വാ. മൂത്തുപുള്ളി പേര് പറഞ്ഞോ? എന്റെ പേര് കൃഷ്ണപ്രിയ. വീട്ടിൽ ഇവളെ കൃഷ്ണ എന്നാ വിളിക്കുന്നത്, പക്ഷെ ഞങ്ങള് കുഞ്ഞാറ്റെന്നാ വിളിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞാറ്റയാണ് മൂത്തകുട്ടി. ഞാൻ എന്റെ ഇവളുടെ അപ്പച്ചിയാണ് ഞാൻ. എന്നിട്ട് പറ അപ്പച്ചിനെ പറ്റി. ഞാനല്ല നിനക്ക് ആദ്യം ഫാഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാ. ഞാൻ എനിക്ക് ഡാൻസ് ഇവൾക്ക് ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തതൊക്കെ ഞാനാട്ടോ. ഒരു ചെറിയ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തപ്പോ ഇവളത് കവളത്ത് വെച്ചിട്ട് ഇവിടെ കവളൊക്കെ പൊള്ളിയായിരുന്നു പണ്ട്. അത് ഞാൻ ഇന്നും വേദനയോട് കൂടി ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ആദ്യം കേറാൻ ഞങ്ങളുടെ നാത്തൂൻ ചേട്ടത്തിയാണിത്. പ്രിയ ചേച്ചി ടീച്ചറാണ്, നമ്മുടെ JBS ടീച്ചറാണ്. ഇളയ കുട്ടിനെ കാണിക്കട്ടെ, ഞങ്ങളെ തക്കുടുവാവാ. എടാ, നിന്റെ പേര് പറഞ്ഞേ. പേര് പറ, പേര് പറ. എന്തുവാ ഇവളുടെ ഒഫീഷ്യൽ നെയിം? എന്ത് പറഞ്ഞു ഇവന്റെ? കൃഷ്ണാനന്ദ്. ഞങ്ങളുടെ കണ്ണപ്പനാ കേട്ടോ. ലിപ്സ്റ്റിക്ക് പറ്റിയായി അവളത്ത്. ഇനി ഒരു ചേട്ടത്തി കൂടെ ഉണ്ട്, മൂത്ത ചേട്ടന്റെ ഭാര്യ. അയ്യോ, കൊച്ചിന്റെ കാര്യം ഒന്നും പറയണേ, കാണിച്ചു തരാം. നോക്കിക്കേ, പറമ്പിൽ വന്ന് കളിച്ചിട്ട് അവന്റെ കാലം നോക്കിയേ, കാലം നോക്കിയേ, മൊത്തം മണ്ണാണ്.
അതിന്റെ പേര് പറഞ്ഞേ. വീട്ടിലെന്താ വിളിക്കുന്നേ? അപ്പുണ്ണി. ഞങ്ങളുടെ അപ്പുണ്ണി ഞങ്ങളുടെ മൂത്ത ചേട്ടത്തിനെ കാണിച്ചു തരാം. ചേട്ടത്തിന്റെ പേര് ദിവ്യ ചേച്ചി. മൂത്ത ചേട്ടൻ അത്തേട്ടൻ, ഞങ്ങളുടെ എന്റെ മൂത്ത ചേട്ടനാ കേട്ടോ. സജീഷ് എന്നാണ് പേര്. ചേട്ടന്റെ മരുന്ന് നേരത്തെ കാണിച്ചു തന്നത് കുച്ചിന്റെ അച്ഛൻ. താങ്ക് യു. ഇത്രയും നല്ലൊരു പോസ്റ്റ് തന്നെ ജിത്തു വ്ളോഗ്സിന് എന്റെ വക ഒരുപാട് താങ്ക്സ്. വളരെ നേരത്തെ ആയിപ്പോയി, ഭയങ്കര ഒരുപാട് സന്തോഷമുണ്ട്. കാൻഡിഡേറ്റിന് വേണ്ടി പോസ് ചെയ്ത് അറിയാത്ത പോലെ. ആ അതായിരുന്നു നല്ലത്. കേക്കിലേക്ക് ഇങ്ങനെ മുക്കുന്നു. ഒരു മിനിറ്റ് അതൊക്കെ എടുത്ത് മാറ്റി. ചാർവാഴ്ച ഈ അവസരത്തിൽ എന്റെ സന്തോഷം പങ്കിടാമെന്ന എന്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും അത്ര ഉള്ളൂ. മതി, നിർത്തിക്കോ. ഇനി എന്നാ വരുന്നത്? 100 കേക്കോ? സ്വയം പറയുവാണെന്ന് ഞാൻ. ദേ ഒരാൾക്ക് കഴിക്കാതിരിക്കുന്നവിടെ മന്തി മാത്രം കഴിക്കത്തുള്ളവൻ. വീഡിയോ കാണുന്ന ഇത് ഇതൊക്കെ കാണത്തില്ലേ ഈ ലൈറ്റ്? എന്താ പറയാ ചേച്ചി, ഫോട്ടോ ഇടാത്ത എന്താ ചേച്ചി? നീ ഇറങ്ങുവാണോ? നിന്റെ കറി കറി എടുക്കട്ടെ. നമ്മുടെ ആഘോഷങ്ങളൊക്കെ അവസാനിച്ചത് പോയി. ഞങ്ങള് എന്റെ പിള്ളേര് മാത്രമായി ലാസ്റ്റ് എല്ലാരും പോയി.
അപ്പം എന്താ അഗെയിൻ എല്ലാവർക്കും താങ്ക്സ്. 50K സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഫ്യൂച്ചറിൽ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് വരുന്ന അടിപൊളി വീഡിയോസൊക്കെ, ഒരുപാട് വീഡിയോസ് വരുന്നത് അതൊക്കെ നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ, ടാറ്റ പറ.